ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മലയാളം മൂവിയെക്കുറിച്ചാണ്. നമ്മുടെ മൂവിയുടെ പേരാണ് ശേഷം മൈക്കിൾ ഫാത്തിമ. ഈ മൂവിയിലെ പെൺകുട്ടിയായ ഫാത്തിമയാണെങ്കിൽ ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയിലാണ് ജനിച്ച് വളർന്നത്. അവൾക്കാണെങ്കിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഫുട്ബോളിലെല്ലാം കമൻറ്ററി പറയുന്നില്ലേ, അതേപോലെ തന്നെ ഒരു കമൻറ്റേറ്റർ ആവണമെന്നായിരുന്നു അവളുടെ ഏറെ നാളത്തെ ആഗ്രഹം. ഇപ്പം നമ്മുടെ മൂവിയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഫാത്തിമ എന്നൊരു ചെറിയ പെൺകുട്ടിയും അവളുടെ വീടുമാണ് കാണിക്കുന്നത്. ഇപ്പം അവളുടെ വീട്ടിലാണെങ്കിൽ കറണ്ട് ഇല്ല, പക്ഷെ അവളുടെ വീട്ടിൽ എപ്പോഴും ടി വി ഓടുന്നുണ്ടാവും. പക്ഷെ കറണ്ട് ഇല്ലാണ്ടായിട്ടും അവർക്കൊന്നും ഒട്ടും ബോറടിക്കുന്നില്ല, കാരണം ഈ ഫാത്തിമയാണെങ്കിൽ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ഫാമിലി എന്ന് പറയുന്നത് നല്ല സന്തോഷമായിട്ട് അച്ഛൻ, അമ്മ, ചേട്ടൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഫാത്തിമിൻ്റെ അച്ഛനാണെങ്കിൽ പണ്ട് തന്നെ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഈ രണ്ട് മക്കൾക്കും അതിൻ്റെ ഒരു ടേസ്റ്റും വന്നിട്ടുണ്ട്. ഇപ്പോൾ അവളാണെങ്കിൽ ഫുട്ബോൾ കളിക്കുന്നുണ്ട് കേട്ടോ, ഇപ്പോൾ അവൾ ഗോൾ കീപ്പറായിട്ടാണ് നിൽക്കുന്നത്. അവളിപ്പോൾ ഗോൾ കീപ്പറായിട്ട് നിൽക്കുകയാണെങ്കിലും അവളുടെ വായ്ക്കൊട്ടും തന്നെ ഒരു കുറവില്ല. അവളെ വീട്ടിലെല്ലാം വിളിക്കുന്നത് വായാടി എന്നാണ്. അതുപോലെ തന്നെയാണ് ഗോൾ കീപ്പറാണെങ്കിലും അവൾ ഭയങ്കരമായിട്ട് കമൻ്ററി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ദിവസമാണെങ്കിൽ നമ്മുടെ കുഞ്ഞു ഫാത്തിമയാണെങ്കിൽ വീട്ടിൽ മഴ പെയ്യായിരുന്നു, അപ്പോൾ പുറത്തേ പോകാൻ പറ്റാതെ ടി വിയിൽ ഇപ്പോൾ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാർട്ടൂണിലാണെങ്കിൽ ടോം ആൻഡ് ജെറി കാണുകയാണ്, പക്ഷേ അവൾ അതിന് കമൻ്ററി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വീട്ടുകാരെല്ലാം അതിന് ആ ചെറിയ പ്രായത്തിൽ വായാടിത്തരമാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ വലുതാവുമ്പോൾ ഇതെല്ലാം മാറുമെന്ന് അവർ വിചാരിച്ചാലും അവൾ വലുതായിട്ടും ഒരു മാറ്റവും. അവളാണെങ്കിൽ ഇപ്പോൾ ഫുട്ബോൾ അങ്ങനെയുള്ള അതെല്ലാം മാച്ചസ് എല്ലാം കണ്ടിട്ട് കമൻ്ററി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പം നമ്മുടെ ഫാത്തിമയാണെങ്കിൽ BSc ബയോകെമിസ്ട്രി പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പം അവൾ നല്ല ധീരുള്ളൊരു കുട്ടി തന്നെ ആയിരിക്കും കേട്ടോ. ഇപ്പോഴും അവൾക്ക് ആ കമൻട്രിയിലൊന്നും ഒരു വ്യത്യാസമില്ല. ഇപ്പം അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിനാണെങ്കിൽ ഒരു ലവറുണ്ട്. പക്ഷെ അവനാണെങ്കിൽ ആ പെൺകുട്ടിയെ ചീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ വേറൊരു പെൺകുട്ടിയായിട്ട് റിലേഷനിലാണ്. അതാണെങ്കിൽ നമ്മുടെ ഫാത്തിമ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇപ്പം അവൻ്റെ മുന്നിൽ തന്നെ ഇപ്പം ആ കള്ളത്തരം പൊളിച്ചെടുക്കുകയാണ്. ഇപ്പം അവരുടെ ലവ് ആണെങ്കിൽ പിരിച്ചുവിട്ടിരിക്കുന്നു. നമ്മുടെ ഫാത്തിമയ്ക്കാണെങ്കിൽ ലവ് ഒന്നും ഇല്ല കേട്ടോ. അവളാണെങ്കിൽ സിംഗിളായി നടക്കണം, ഭയങ്കര ഫ്രീ ആയി നടക്കണം എന്നുള്ളൊരു മൈൻഡുള്ള കുട്ടിയായിരുന്നു. നമ്മുടെ ഫാത്തിമയ്ക്കാണെങ്കിൽ അവളുടെ ഏട്ടനൊപ്പം ഇരുന്നിട്ട് മാച്ചസ് കാണാനായിരുന്നു ഏറെ ഇഷ്ടം. ഇപ്പം മാച്ചസ് എല്ലാം കണ്ടിട്ട് അവൾക്കാണെങ്കിൽ ഏട്ടനെ പോലെ വിസിലടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അവൾക്ക് കാറ്റ് മാത്രമാണ് വരുന്നത്, വിസിൽ വരുന്നില്ല. ഇപ്പം നമ്മുടെ ഫാത്തിമയുടെ ആ നാട്ടിലായിട്ട് ഒരു ഫുട്ബോൾ മാച്ച് നടക്കാനായിട്ട് പോവുകയാണ്. ആ ക്ലബിൻ്റെ എല്ലാ ചുമതലയും നമ്മുടെ ഫാത്തിമയുടെ ബ്രദറിനായിരിക്കും. ഇപ്പം അവരാണെങ്കിൽ കമൻറ്റേറ്ററായിട്ട് ഒരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അയാളാണെങ്കിൽ 10,000 രൂപയിൽ കൂടുതൽ ചോദിക്കുന്നുണ്ട്. ഇവർക്കാണെങ്കിൽ അത് കൊടുക്കാനും സാധിക്കുന്നില്ല. ഇപ്പം ഇത്രയും വലിയ മാച്ച് നടക്കാൻ പോകുന്നത് ഒരു കമൻട്രി ഇല്ലാതെയാണെന്ന് ഇപ്പം അവരെല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് ഫാത്തിമയുടെ ബ്രദറിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, നീ വിചാരിച്ച കാര്യം സാധിക്കുമെന്ന് പറയുന്നു. ഇപ്പം ബ്രദറിനാണെങ്കിൽ കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഫാത്തിമയെ പറ്റി അവരും പറയുന്നത്. ഇപ്പം ചെറുപ്പം മുതൽ തന്നെ അവൾ ഗോൾ കീപ്പറായി നിന്നാൽ പോലും ഇങ്ങനെ ഓരോ കമൻട്രി പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം അവളെ പിടിച്ചു നിർത്താം, ഒരു ചെലവും ഉണ്ടാവില്ല എന്ന് പറയുന്നു. ഇപ്പം അവളുടെ ബ്രദറാണെങ്കിൽ അതൊന്നും ശരിയാവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അവരും ഒരു ചാൻസ് നോക്കാലോ, ചിലപ്പോൾ ഒന്ന് സക്സസ് ആയാലോ എന്നും പറയുന്നു. ഇപ്പം നമ്മുടെ ഫാത്തിമയാണെങ്കിൽ വീട്ടിലിരുന്നിട്ട് വിസിലടിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ അവൾക്ക് ഇപ്പോഴും കാറ്റ് മാത്രമാണ് വരുന്നത്. അവളുടെ അച്ഛനാണെങ്കിൽ പുറത്തു പോയ സമയം നോക്കിയിട്ട് അവളുടെ അമ്മയാണെങ്കിൽ അവൾക്ക് വിസിലടിക്കാനും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവളാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഈ സമയത്താണ് കറക്റ്റായിട്ട് അവളുടെ ചേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇപ്പം ഫാത്തിമേൻ്റെ ചേട്ടനാണെങ്കിൽ കാര്യം പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ കമൻ്ററി പറയണമെന്ന്. പക്ഷെ അവളാണെങ്കിൽ അയ്യോ ഇത്രയും ആളുകളുടെ മുന്നിലോ എന്നെല്ലാം പറഞ്ഞിട്ട് വരില്ല എന്ന് പറയാണ്. പക്ഷെ അവളെ സമ്മതിപ്പിച്ചെടുക്കുകയാണ്. ഇപ്പം ഷെയ്ക്കും അതെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടാണ് അവളുടെ ബ്രദർ അതിനെ സമ്മതിപ്പിക്കുന്നത്. ഇപ്പോൾ അവളാണെങ്കിൽ നേരെ സ്റ്റേഡിയത്തിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ഭയങ്കര ഒരു ജനക്കൂട്ടമായിരുന്നു. അവൾക്കാണെങ്കിൽ അത് കാണുന്ന സമയത്ത് എന്ത് പറയണമെന്ന് അറിയുന്നില്ല, ഇത്രയും ജനങ്ങൾക്കിടയിലോ എന്നെല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ അവളുടെ കയ്യിലാണെങ്കിൽ മൈക്ക് കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ അവളാണെങ്കിൽ മൈക്കിൽ നേരെ കമൻ്ററി പറയാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പം തുടങ്ങിയതും തന്നെ ആളുകളെല്ലാം അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം അവൾ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഇംഗ്ലീഷിലെല്ലാം പറയില്ലേ, അതേപോലെ പക്ഷേ ലോക്കൽ ലാംഗ്വേജിൽ ആ ഒരു സ്ലാങ്ങിൽ പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ഇഷ്ടമാവുന്നു. എല്ലാവരും ആരാണ് ആ പെൺകുട്ടി ഇത്ര നന്നായി കമൻ്ററി പറയുന്നത് എന്നെല്ലാം പറഞ്ഞ് നല്ല പോലെ നോക്കുന്നുണ്ട് അവളെ. ഇപ്പോൾ ഓരോ തവണയും അവൾ കമൻ്ററി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ കോൺഫിഡൻസ് ലെവലാണെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവിടെ ഫുട്ബോൾ മാച്ച് നടക്കുന്നവിടെയാണെങ്കിൽ ഒരു ചീഫ് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അയാളാണെങ്കിൽ പഴയ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. ഇപ്പം അയാളും ഈ കാര്യമെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം മാച്ചെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം കുറേ പേരെല്ലാം അവളുടെ അടുത്ത് വന്നിട്ട് കമൻ്ററി സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സെൽഫി എല്ലാം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ പഴയ ഫുട്ബോൾ പ്ലെയർ ഉണ്ടല്ലോ, അദ്ദേഹം അവളെ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുന്നുണ്ട്. അതോടുകൂടി അവളുടെ കോൺഫിഡൻസ് നല്ല പോലെ വർദ്ധിച്ചിരിക്കുന്നു.
ഇപ്പോൾ അവളുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ അവളുടെ ഒരു കഴിവ് പുറത്ത് വന്നിരിക്കുകയാണ്. ആ സമയം മുതൽ അവൾ ഇനി അതിന് തീരുമാനിച്ചു, ഇനി ഇതാണ് എൻ്റെ കഴിവ് എന്ന്. എന്നിട്ട് അവിടെ നടക്കുന്ന എല്ലാ ലോക്കൽ മാച്ചിലെയും കമൻട്രി പറയുന്നത് അവളായി. അങ്ങനെ മെല്ലെ മെല്ലെ അവളാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് എല്ലാം തുടങ്ങിയിട്ട് ഭയങ്കരമായിട്ട് ഫേമസ് ആവാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഫാത്തിമയാണെങ്കിൽ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടാവും. ഇപ്പോൾ കല്യാണത്തിന് പോയ സമയത്ത് കുറേ പയ്യന്മാർ വന്നിട്ട് ഇപ്പോൾ സെൽഫി എല്ലാം എടുക്കുന്നുണ്ടാവും അവളുടെ അടുത്ത് വന്നിട്ട് കമൻട്രി സൂപ്പറാണ് എന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം അവളുടെ ഫാമിലിയിലെ ഒരു അങ്കിള് നോട്ട് ചെയ്യുന്നുണ്ടാവും. ഇതെന്താ എല്ലാവരും വന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് അവളുടെ അച്ഛനോട് പോയിട്ട് ഇപ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കണം, അവളൊരു വായാടിയാണ്, ഇങ്ങനെ വിട്ടുകൂടാ എന്നെല്ലാം പറയാണ്. ശരിക്കും അവളുടെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ കമൻട്രി പറയാൻ പോകുന്ന കാര്യമൊന്നും അറിയില്ലായിരുന്നു. പിന്നെ അയാളാണെങ്കിൽ ഒരു പയ്യനെ നോക്കുന്നുണ്ട്, നിനക്ക് വേഗം കല്യാണം കഴിപ്പിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിലാണെങ്കിൽ വഴക്കുണ്ടാക്കി കൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ അവളാണെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അതിനെയെല്ലാം എതിർത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പം നമ്മുടെ ഫാത്തിമയാണെങ്കിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആയിരിക്കും. ഇപ്പോൾ കോളേജിലാണെങ്കിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അതിൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് ഇപ്പോൾ അന്ന് ഫുട്ബോൾ മാച്ചിനായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു പഴയൊരു പ്ലെയർ ഉണ്ടായിരുന്നില്ല, ഈ ഫുട്ബോൾ പ്ലെയർ അദ്ദേഹമായിരുന്നു. ഇപ്പം അദ്ദേഹമാണെങ്കിൽ ഇപ്പം നമ്മുടെ ഫാത്തിമയെ കാണുന്ന സമയത്ത് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ വീണ്ടും അതിനെ പറ്റിയിട്ട് ആ കമൻട്രിയെ പറ്റിയിട്ട് പറഞ്ഞിട്ട് അഭിനന്ദിക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നീ ഒരിക്കലും ലൈഫിൽ കോംപ്രമൈസ് ചെയ്യാനായിട്ട് പാടത്തില്ല, നിൻ്റെ കഴിവെല്ലാം നീ പുറത്തെടുക്കണം എന്നെല്ലാം പറഞ്ഞ് അവൾക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് കൊടുക്കുമായിരുന്നു. ഇപ്പം അദ്ദേഹമാണെങ്കിൽ കുറേ കാര്യങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരുപാട് മാച്ചസ് ഉണ്ട്, ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ISL അങ്ങനെയുള്ളതിലെല്ലാം പങ്കെടുക്കാനായിട്ട് നിനക്ക് സാധിക്കും എന്നെല്ലാം പറയുന്നുണ്ട്. അതോടുകൂടി അവളുടെ ഡ്രീം എന്ന് പറയുന്നത് ഈ ISL മാച്ചിലെല്ലാം ഇങ്ങനെ കമൻട്രി പറയണമെന്നായിരുന്നു. ഇപ്പോൾ അവളെ പെണ്ണ് കാണാനായിട്ട് ഒരു കൂട്ടർ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ അവളുടെ അമ്മയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് അച്ഛനെ ബോധിപ്പിക്കാനായിട്ട് പോയി ചായ കൊടുക്കാനായിട്ട് പറയാണ്. ഇപ്പോൾ ആ ചെക്കൻ്റെ അടുത്താണെങ്കിൽ ഇപ്പോൾ രണ്ടുപേരും കൂടി ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അവളാണെങ്കിൽ കുറേ കാര്യങ്ങൾ അവനോട് ചോദിക്കുന്നുണ്ട്, മാച്ചിനെ പറ്റിയും ഏത് മാച്ച് ഇഷ്ടമാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. ഇതെല്ലാം കാണുന്ന സമയത്ത് ആ പയ്യനാണെങ്കിൽ ഇങ്ങനെ അമ്മ പറയുന്നത് മാത്രം അനുസരിച്ച് ജീവിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇത്രയും സംസാരിക്കുന്ന ഒരു പെണ്ണിനെ വേണ്ട എന്ന് അവരാണെങ്കിൽ വീട്ടിൽ പോയി വിളിച്ച് പറയുന്നുണ്ട്. ഇതുകൂടി കേൾക്കുന്ന സമയത്ത് അവളുടെ അച്ഛനാണെങ്കിൽ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. ഇപ്പോൾ അതിന് ശേഷമാണെങ്കിൽ ഇപ്പം നമ്മുടെ ഫാത്തിമയെ കാണാനായിട്ട് അവിടെയുള്ള ഒരു ഫുട്ബോൾ അസോസിയേഷൻ ഉണ്ടല്ലോ അവളുടെ നാട്ടിൽ തന്നെ ഉള്ളത്, ഇപ്പം അതിൻ്റെ ഒരാൾ രവി എന്ന് പറയുന്ന ആൾ വന്നിട്ട് അവൾക്കാണെങ്കിൽ അഡ്വാൻസ് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അവൾ വേണം ഇനി എല്ലാ മാച്ചിൻ്റെയും കമൻട്രി പറയാൻ എന്ന് പറഞ്ഞിട്ട്. ഈ കാര്യമാണെങ്കിൽ അവൾ അവളുടെ ചേട്ടനോട് പറയുന്നുണ്ട്, എന്നിട്ട് നേരെ വീട്ടിലേക്ക് വരികയാണ്. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ അവളുടെ അങ്കിളും അതേപോലെ അച്ഛനും എല്ലാവരും കൂടി അവളുടെ മാരേജിനെ പറ്റി സംസാരിച്ചുകൊണ്ടായിരിക്കും. ഇപ്പോൾ അവൾക്കാണെങ്കിൽ ആ ടോപ്പിക് കേട്ട് തന്നെ മടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ അവളാണെങ്കിൽ എന്താണ് ഈ വെറുതെ കല്യാണം എന്ന് പറയുന്നത്, എനിക്കാണെങ്കിൽ കൊച്ചിയിൽ പോയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യണം, അത് കഴിഞ്ഞ് വന്ന് എൻ്റെ ഡ്രീമൊക്കെ ഒന്ന് സക്സസ് ആയ ശേഷം ഞാൻ കല്യാണത്തിന് സമ്മതിക്കാം എന്ന് അച്ഛനോട് പറയുന്നുണ്ട്. ഇപ്പോൾ അവരാണെങ്കിൽ കൊച്ചിയിലേക്കോ ഒരു ദിവസം പോലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ആളാണ് ഈ ഫാത്തിമ. എങ്ങനെ കൊച്ചിയിൽ പോകുമെന്ന് അവർക്കാണെങ്കിൽ ഒട്ടും തന്നെ അറിയുന്നില്ല. ഇപ്പോൾ ഒരു വഴിയില്ലാതെ അവളെ കൊച്ചിയിലേക്ക് അയക്കുന്നുണ്ട്. ഇപ്പോൾ അവൾ നേരെ കൊച്ചിയിലെത്തുന്നുണ്ട്. ഇപ്പോൾ ലാബിലായിട്ട് ഇന്റേൺഷിപ്പിന് പോകുന്ന സമയത്ത് അവിടെയാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, ഒരക്ഷരം പോലും സംസാരിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവളുടെ ഫ്രണ്ട്സിനോടെല്ലാം അവളൊരു കാര്യം പറയുന്നുണ്ട്, ഞാൻ ഇന്റേൺഷിപ്പിന് വേണ്ടിയാണ് ഇവിടെ വന്നതെങ്കിലും എൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ആ ISL മാച്ചാണ്. ഇവിടെയുള്ള ഈ നാട്ടിലെ ഫുട്ബോൾ മാച്ച്, ചെറിയ ചെറിയ ലോക്കൽ ഫുട്ബോൾ അസോസിയേഷനിലെല്ലാം എൻ്റെ കഴിവ് തെളിയിക്കണം, എന്നിട്ട് വേണം എനിക്കതിൽ കമൻറ്റേറ്റർ ആവാൻ എന്ന് അവൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ ഫ്രണ്ട്സ് ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് കളിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവളാണെങ്കിൽ നാട്ടിൽ അവൾ ചെയ്ത ആ കമൻട്രി എല്ലാം കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ടാവും. ഇതോടുകൂടി ഫ്രണ്ട്സും അത്ഭുതപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഫാത്തിമയാണെങ്കിൽ ആ നാട്ടിലുള്ള എല്ലാ ഫുട്ബോൾ അസോസിയേഷനിലും പോയി മീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ നാട്ടിലെ മെയിൻ ഫുട്ബോൾ അസോസിയേഷനിൽ പോയി കാണുന്ന സമയത്ത് അവിടുത്തെ പ്രസിഡൻറ്റിനെ കാണാനായിട്ട് പറഞ്ഞു. ഇപ്പോൾ പ്രസിഡൻറ്റിനെ മീറ്റ് ചെയ്തിട്ട് അതിനുള്ള പ്രോസസ്സ് എല്ലാം ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അയാൾ പറയുന്നത് ഈ നാട്ടിലുള്ള ആൾക്കാരെയൊന്നും ഇതിനെടുക്കത്തില്ല, ഇപ്പോൾ പുറത്തു നിന്നും ഉള്ള ആൾക്കാരെയാണ് എടുക്കുക, അതുമല്ല പെൺകുട്ടികളെ ഒന്നും എടുക്കില്ല എന്ന് പറയുന്നു. ഇപ്പോൾ അവളാണെങ്കിൽ അത് കേട്ടിട്ട് അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ അവളാണെങ്കിൽ ആ ഒരു പരിശ്രമമൊന്നും അങ്ങനെ വിട്ട് കളയുന്നില്ല. അവളാണെങ്കിൽ സ്പോർട്സ് മിനിസ്റ്ററി പോലും പോയി കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ പ്രസിഡൻറ്റിനെ മീറ്റ് ചെയ്തിട്ട് അവളുടെ കമൻട്രി വീഡിയോസ് എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അയാളാണെങ്കിൽ ഇതിനൊന്നും വഴിയില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്നും പോയിപ്പിക്കുന്നു. ഇപ്പോൾ ആ പ്രസിഡൻറ്റിനെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടാവും. ഈ അസിസ്റ്റൻ്റ് കയ്യിലാണെങ്കിൽ ഫാത്തിമ ഇപ്പം നമ്പർ കൊടുത്തിട്ട് വന്നിട്ടുണ്ടാവും, അയാളും ഇടയ്ക്കിടയ്ക്ക് ടെക്സ്റ്റ് ചെയ്യുമായിരുന്നു അവൾക്ക്. ഇപ്പോൾ ഫാത്തിമയാണെങ്കിൽ നാൻസി എന്നൊരു സ്ത്രീയെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവളാണെങ്കിൽ, അതായത് ആ സ്ത്രീ ആണെങ്കിൽ ഇപ്പോൾ ഒരു അസോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ ആ ക്ലബിലായിട്ട് സോളമൻ എന്നൊരു ഫുട്ബോൾ പ്ലെയർ ഉണ്ട്. അദ്ദേഹമാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ബാൻ ചെയ്യപ്പെട്ട് ഇരിക്കുകയായിരിക്കും. അതിനൊരു കാരണമുണ്ട് കേട്ടോ, അത് പിന്നീട് പറയും.
ഇപ്പോൾ അവളാണെങ്കിൽ ആ ക്ലബിൽ ഇങ്ങനെ ചെറിയ ചെറിയ പണിയെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ അവളുടെ എയിം എന്ന് പറയുന്നത് തന്നെ ഈ സോളമൻ എന്ന ഫുട്ബോൾ പ്ലെയറെ മീറ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഇങ്ങനെ ഐ എസ് എല്ലിലെല്ലാം പോകണമെന്നായിരുന്നു അവളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ. ഇപ്പോൾ ആ സോളമൻ എന്ന ഫുട്ബോൾ പ്ലെയറിൻ്റെ ഹെൽപ്പോടുകൂടി അവൾ അവിടെയുള്ള ഒരു ലോക്കലായിട്ടുള്ള ഫുട്ബോൾ ക്ലബിൻ്റെ ഇങ്ങനെ ഒരു കമൻറ്റേറ്റർ ആവാനായിട്ടുള്ള ഒരു അവസരം വാങ്ങിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ പോകുന്ന സമയത്താണെങ്കിൽ ആ പ്രസിഡൻ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ആ പ്രസിഡൻ്റ് അവളെ കാണുന്ന സമയത്ത് നമ്മൾ വേണ്ട എന്ന് പറഞ്ഞിട്ടും ഇത്രയും അവൾ പ്രയത്നിച്ച് ഇങ്ങോട്ടേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് അയാൾക്കാണെങ്കിൽ ഒരു ഈഗോ വർക്കൗട്ട് ആവാണ്. നിനക്കാണെങ്കിൽ ഈ കമൻറ്റേറ്ററായിട്ട് നിനക്ക് നിൽക്കാൻ സാധിക്കില്ല എന്നിപ്പോൾ ഫാത്തിമയുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട്. എന്നിട്ടൊരു ചാൻസ് തരാം, ഈ മാച്ചെല്ലാം കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്, നിനക്ക് അതിൽ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് അവളും നല്ലപോലെ അയാൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് കോംപ്രമൈസസോടെ കൂടിയാണ് ഇങ്ങനെ ജീവിച്ച് പോകുന്നത്. ഇപ്പോൾ വീട്ടിലുള്ളവർ പറഞ്ഞത് പോലും കേൾക്കാതെയാണ് ഞാനൊരു കാര്യത്തിന് വന്നിരിക്കുന്നത്. സോ എനിക്ക് ഈ ഒരു ഓപ്ഷൻ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അത് തിരിച്ചു കൊടുത്ത് അവിടെ നിന്നും പോവുകയാണ്. പക്ഷേ ഇതുകൂടെ ആയ സമയത്ത് ഈ പ്രസിഡന്റിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഈഗോ വർക്കൗട്ട് ആവുന്നു. ഇപ്പോൾ പ്രസിഡന്റിൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ടെക്സ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ അയാളാണെങ്കിൽ ഇങ്ങനൊരു അവസരം വേണമെങ്കിൽ അയാളുടെ ഒപ്പം ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയണം. ഇപ്പോൾ അവളാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുകയായിരുന്നു. പക്ഷേ അവൾ ആ അവസരം വേണമെന്ന് പറഞ്ഞിട്ട് അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ പോകുന്നു അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് ആ പ്രസിഡന്റിൻ്റെ അസിസ്റ്റൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ അയാളാണെങ്കിൽ അവളോട് ഭയങ്കരമായിട്ട് അപ്രോച്ച് ചെയ്യുന്ന പോലെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ടൊരു കാര്യം പറയുന്നുണ്ട്, ഈ പ്രസിഡന്റ് അല്ല ഇതെല്ലാം തീരുമാനിക്കുന്നത്, അയാൾക്ക് മുകളിലായിട്ട് വേറൊരാളുണ്ട്, അയാളുടെ പേര് ശിവ എന്നാണ്. ഇപ്പോൾ ശിവയെ മീറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പാടാണ് എന്നെല്ലാം ഇപ്പോൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് അവളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നു. ആ ഹെൽപ്പ് വേണമെങ്കിൽ എന്നോടൊപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണമെന്നാണ് ഇപ്പോൾ അയാൾ പറയുന്നത്. ഇത് കേട്ട പാടെ തന്നെ അവളാണെങ്കിൽ പേടിക്കുന്നൊന്നുമില്ല, അവൾ വേഗം തന്നെ അയാൾക്കെതിരെ തിരിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അയാളുടെ മകളാണെങ്കിൽ തേർഡ് ഇയർ പഠിക്കുകയല്ലേ, എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കോള് ചെയ്യട്ടെ, ഈ കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു കൊടുക്കട്ടെ ടെക്സ്റ്റ് ചെയ്തത് എന്നെല്ലാം പറഞ്ഞ് അയാളെ ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവൾ നേരെ അവിടെ നിന്നും പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫാത്തിമയാണെങ്കിൽ നേരെ പോയിട്ട് ശിവയുടെ കാര്യമെല്ലാം പറയുന്നുണ്ട്. ഈ സോളമൻ്റെ അടുത്തിട്ട് ഈ ഫുട്ബോൾ പ്ലെയറില്ലേ അയാളുടെ അടുത്ത്, ഇപ്പോൾ ഫുട്ബോൾ പ്ലെയറായി സോളമനും പറയുന്നുണ്ട് ഇപ്പോൾ ഫെഡറേഷനിൽ നിന്നും പുറത്ത് വരുന്ന സമയത്ത് ശിവയെ പോയി മീറ്റ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇപ്പോൾ പുറത്ത് തന്നെ നിൽക്കാനായിട്ട് പറയാണ്. ഇത്തവണ ശിവയെ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാളാണെങ്കിൽ പുറം നാട്ടിലേക്ക് പോവുകയാണ്. സോ മീറ്റ് ചെയ്യണമെന്ന് ഉറപ്പായിരുന്നു. ഇപ്പോൾ അതിനുവേണ്ടി നിൽക്കുന്ന സമയത്ത് ആ പ്രസിഡൻ്റ് ആണെങ്കിൽ അവിടെയുള്ള സെക്യൂരിറ്റിയെ കോള് ചെയ്തിട്ട് ഇപ്പോൾ ഫാത്തിമ പുറത്ത് നിൽക്കണ്ട എന്ന് പറയുന്നു. ഇപ്പോൾ ഫാത്തിമയെ ഇറക്കി വിടുകയാണ്. ആ സമയം നോക്കിയിട്ടാണെങ്കിൽ ശിവ അവിടെ നിന്നും പോയിരിക്കുന്നു. ഈ കാര്യമാണെങ്കിൽ സോളമനെ വിളിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് സോളമനാണെങ്കിൽ ദേഷ്യം വരുന്നു. അയാൾ നേരെ പ്രസിഡൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് അയാളെ നല്ലപോലെ അടിക്കുന്നുണ്ട്. ഇപ്പോൾ സോളമനാണെങ്കിൽ നേരെ പോയി അയാളുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കിയ കാര്യമല്ല ഇപ്പോൾ അവൾക്ക് വേണ്ടിയാണോ എന്ന് ആ നാൻസിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടാവും. ഇപ്പോൾ ആ നാൻസി പറയുന്നുണ്ട് അവൾക്ക് വേണ്ടി മാത്രമല്ല അവന് ഒരു പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്ന് പറയുന്നു. അതായത് അവനാണെങ്കിൽ ഐ എസ് എൽ മാച്ചിലേക്ക് എത്തിപ്പെടാനായിട്ട് പോകുമായിരുന്നു. ആ സമയത്ത് അവൻ എത്തണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു മയക്കുമരുന്ന് അവൻ കഴിച്ചു എന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതോടുകൂടിയാണ് അവന് ഇപ്പോൾ ബാൻ വന്നിരിക്കുന്നത്. സോ അവൻ അതിൻ്റെ ദേഷ്യമല്ലാണ്ട് ഇപ്പോൾ അവൻ അതിന് വേണ്ടിയിട്ട് കോർട്ടിലാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ കേസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഫാത്തിമയാണെങ്കിൽ നാട്ടിലേക്ക് ഒരു ഫുട്ബോൾ മാച്ചിൻ്റെ കമൻട്രി പറയാനായിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ വരുന്ന സമയത്ത് തന്നെ അവളുടെ അച്ഛനോട് പോയിട്ട് ഇതുവരെയും എൻ്റെ കമൻട്രി കണ്ടിട്ടില്ലല്ലോ, അച്ഛൻ വരണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ഫാമിലിയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അവിടെയാണെങ്കിൽ ആ പ്രസിഡന്റ് വരുന്നുണ്ട്. ഇപ്പോൾ പ്രസിഡന്റ് വന്നിട്ട് ഫാത്തിമയെ കാണുന്ന സമയത്താണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. സോളമനെ വിട്ട് നീ അടുപ്പിച്ചു എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അവളെയാണെങ്കിൽ അവളുടെ അച്ഛൻ വീട്ടിലേക്ക് വിളിച്ചിട്ട് പോകുന്നുണ്ട്. ഇന്റേൺഷിപ്പിന് വേണ്ടി എന്ന് പറഞ്ഞ് അവിടെ പോയിട്ട് നിനക്ക് ഇതാണോ പണി എന്ന് ചോദിക്കുന്നുണ്ട്. ഇനി നീ പോവണ്ട പഠിക്കാനായിട്ട് എന്നെല്ലാം പറയുന്നു. ഇപ്പോൾ അവളാണെങ്കിൽ ഇമോഷണലായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അച്ഛനാണെങ്കിൽ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നില്ലേ, അതെല്ലാം കണ്ടിട്ടാണ് ഞങ്ങൾക്കും ഈ ആഗ്രഹം വന്നത്. പക്ഷേ ഞാൻ പ്ലേ ചെയ്യാനല്ലോ പോകുന്നത്, കമൻട്രിക്ക് വേണ്ടിയല്ലേ, എനിക്കൊരു അവസരം തരണമെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ വീട് വിട്ട് വീണ്ടും ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഫാത്തിമയാണെങ്കിൽ അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഹെൽപ്പോട് കൂടി ഒരു പ്രസിനെ എല്ലാം പോയി മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവളാണെങ്കിൽ അബദ്ധത്തിൽ ആ പ്രസിഡൻ്റെ അടുത്താണെങ്കിൽ, ആ ജേർണലിസ്റ്റിൻ്റെ അടുത്താണെങ്കിൽ ഇപ്പോൾ അവൾ ആ പ്രസിഡൻറ്റിനെ അടിച്ച കാര്യമെല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ അതെല്ലാം ഒരു കേസായി മാറുകയാണ്. അതോടുകൂടി ഇപ്പോൾ സോളമനാണെങ്കിൽ 2 വർഷം കൂടി ബാൻ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ട് നമ്മുടെ സോളമനാണെങ്കിൽ അങ്ങനെ തളർന്നു പോവുകയാണ്. ഇപ്പോൾ അവിടെ പോയി അവനോട് സോറി എല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ ഒരു ധൈര്യം കൊടുക്കുന്നുണ്ട്, എന്തിനാണ് എപ്പോഴും ദേഷ്യത്തോടെ പെരുമാറുന്നത്, എല്ലാം ഫേസ് ചെയ്യണം, പെട്ടെന്ന് തളർന്നു പോകരുത് എന്നെല്ലാം പറയുന്നു. അതോടുകൂടി അവനും ആ ഒരു ധൈര്യം വരികയാണ്. ഇപ്പോൾ അവനാണെങ്കിൽ പ്രസിഡൻ്റെ അടുത്തെല്ലാം ഇപ്പോൾ സംസാരിക്കുന്നതെല്ലാം ഉണ്ട്.
ഇപ്പൊ അവൻ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഫാത്തിമയ്ക്ക് ഒരു അവസരം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ പ്രസിഡന്റിന്റെ അടുത്ത് പോയിട്ട് സോറി എല്ലാം പറയുന്നുണ്ട്. പക്ഷെ ആ പ്രസിഡന്റ് ആണെങ്കിൽ കാല് പിടിക്കണമെന്നാണ് പറയുന്നത്. അവനാണെങ്കിൽ ഇവരൊന്നും ഇനി ഒരിക്കലും ഇങ്ങനെ മാറത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്നും പോവുകയാണ്. എന്നിട്ട് അവർ വീണ്ടും ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടെല്ലാം. ഇപ്പൊ ഫാത്തിമന്റെ ഫ്രണ്ടിന്റെ ഒരു പാർട്ടി ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ സോളമനും ഫാത്തിമയും കൂടിയിട്ട് അവിടെ പാർട്ടിക്കായി പോവുകയാണ്. ആ സമയത്ത് അവളുടെ ഫ്രണ്ട് ആണെങ്കിൽ ഇപ്പൊ മൈക്കിലായിട്ട് പറയുന്നുണ്ട് ഒരു ചീഫ് ഗസ്റ്റ് വന്നിട്ടുണ്ട്, ഇപ്പൊ കമന്റേറ്റർ ആണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഫാത്തിമയെ വെൽക്കം ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവളും എന്താ നീ ഇതെല്ലാം പറയുന്നത് എന്ന് പറയുന്നുണ്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ കുറെ ചെറിയ കുട്ടികളാണ് ഉള്ളത്. ഇപ്പൊ ആ കുട്ടികളെ എന്റർടൈൻമെന്റ് ചെയ്യാനായിട്ടാണെങ്കിൽ ഇപ്പൊ ടോം ആൻഡ് ജെറി ആണെങ്കിൽ ആ ടി വിയിൽ പ്ലേ ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ അതിനായിട്ട് അവള് കമന്ററി എല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ടോം ആണെങ്കിൽ ഫുട്ബോൾ എല്ലാം കളിക്കുന്നുണ്ട്. ഇപ്പൊ ഫുട്ബോളിനാണെങ്കിൽ അവൾ ടിൽ സ്റ്റാർ എന്നെല്ലാം ഒരു പേര് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അവരെല്ലാം ഇൻട്രസ്റ്റ് ആക്കാനായിട്ട് കുറെ കാര്യങ്ങളെല്ലാം അവൾ പറയുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഫുട്ബോളിന്റെ കാര്യം പറയുന്നുണ്ട്. ഇപ്പൊ ടി വിയിലാണെങ്കിൽ ആദ്യമെല്ലാം ഈ ഫുട്ബോൾ വൈറ്റ് കളർ ആയിരുന്നു, പക്ഷെ ടി വിയിൽ അത് കാണത്തില്ലായിരുന്നു ആൾക്കാർക്ക്. അതുകൊണ്ടാണ് ഇപ്പോൾ വൈറ്റും ബ്ലാക്കും ആക്കിയത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ കുട്ടികൾക്ക് അതെല്ലാം കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നുണ്ട്. ഇപ്പോൾ അവളെ പോയി ഹഗ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു കുട്ടിയാണെങ്കിൽ അവൾക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ ചോക്ലേറ്റിലാണെങ്കിൽ ഒരു മെസ്സേജ് എഴുതിയിട്ടുണ്ടാവും. അത് വായിച്ചു നോക്കുന്ന സമയത്ത് ശിവയായിരിക്കും. ശിവയാണെങ്കിൽ ഫെഡറേഷനിലേക്ക് അടുത്ത ദിവസം വരണമെന്നാണ് എഴുതിയിട്ടുണ്ടാവുക. അത് കണ്ടതും അവൾക്ക് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. സോളമിൻ്റെ അടുത്തെല്ലാം കാര്യം പറയാണ്. ഇപ്പോൾ അവളാണെങ്കിൽ അടുത്ത ദിവസം ഇപ്പോൾ ഫെഡറേഷനിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. ഇപ്പോൾ അവളാണെങ്കിൽ പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് കറക്റ്റായിട്ട് അവളുടെ അച്ഛനും അങ്കിളും അവളുടെ ഏട്ടനും എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ അവളുടെ അച്ഛനാണെങ്കിൽ കാണുന്നത് ഈ സോളമിൻ്റെ ഒപ്പം ഇങ്ങനെ കൂടെ നിന്നിട്ടുള്ളൊരു ഫോട്ടോ ആണ്. അത് കാണുന്ന സമയത്ത് നീ അവനെ ലവ് ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നാട്ടിലേക്ക് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോവുമായിരിക്കും. പക്ഷെ അവളാണെങ്കിൽ കുറേ തവണ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ തമ്മിൽ ലവ് ഒന്നും ഇല്ലാന്ന്. പക്ഷെ അവരാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. ഇപ്പോഴായിരിക്കും അവൾ ആ കാര്യം പറയുന്നത് ഇങ്ങനെ ഐ എസ് എല്ലിൽ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് എന്ന്. ഇപ്പോൾ അത് കേൾക്കുന്ന സമയത്താണെങ്കിൽ അവരാണെങ്കിൽ ഷോക്ക് ആവുന്നുണ്ട്. ഐ എസ് എല്ലോ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അവർ വേഗം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിൻ്റെ അങ്കിളുടെ പ്രഷർ മൂലമാണ് നിന്നെ സപ്പോർട്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ട് അവരെന്നെ നേരിട്ട് അവളെ അവിടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ അവിടെ എത്തിയ സമയത്ത് ശിവയാണെങ്കിൽ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. ആ സാറിൻ്റെ മുൻപിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നു. എന്നിട്ട് ആ ശിവയാണെങ്കിൽ ഒരു കാര്യം പറയുന്നുണ്ട്, അവളുടെ മകളാണെങ്കിൽ ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. സോ ആ കുട്ടിക്ക് പോലും അവളുടെ ഈ കമൻറ്ററി കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഫാത്തിമയെ അവിടേക്ക് വിളിക്കാനുള്ള കാരണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ ലൈവായിട്ട് അവൻ്റെ മുൻപിലിട്ടിട്ട് ഒരു ഫുട്ബോൾ മാച്ച് പ്ലേ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവളുടെ അടുത്ത് കമൻറ്ററി പറയാനായിട്ട് പറയുന്നു. അവളും സൂപ്പറായിട്ട് അതിന് കമൻറ്ററി പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോൾ ആ പ്രസിഡൻ്റ് ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ എന്തിനാണ് അവൾ ഈ മാച്ചിന് അതൊരു പെൺകുട്ടി എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ എതിർത്ത് സംസാരിക്കുകയാണ്. ഇപ്പോൾ അവിടെയുള്ള ഒരു സ്ത്രീയാണ്, ഇപ്പോൾ ആ മീറ്റിങ്ങിലുള്ള ഒരു സ്ത്രീയാണെങ്കിൽ പറയുന്നുണ്ട് അടുത്ത തവണ നമ്മൾ ഫാത്തിമയ്ക്ക് അവസരം കൊടുക്കാമെന്ന്. ഇപ്പോൾ ശിവയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ശിവയാണെങ്കിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ശരി അടുത്ത തവണ അവസരം തരാമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് അവൾക്ക് ഉറപ്പായിരുന്നു ഇനിയൊരു അവസരം ഉണ്ടാവില്ല എന്ന്. അവളാണെങ്കിൽ നല്ല പോലെ സന്തോഷത്തോടെ തന്നെ താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഫാത്തിമയാണെങ്കിൽ അവിടെ നിന്നും ഒത്തിരി താങ്ക്സ് എല്ലാം പറഞ്ഞിട്ട് ഇത്രയും ദൂരം എനിക്ക് വരാൻ കഴിഞ്ഞതിലെല്ലാം നല്ല ഹാപ്പി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ നിൽക്കുമായിരുന്നു. ആ സമയത്ത് ആ പ്രസിഡന്റ് ഒരു കാര്യം പറയുന്നുണ്ട്, ഇങ്ങനെ ഫുട്ബോളെ പറ്റി കമൻട്രി പറയാൻ മാത്രം പറഞ്ഞപ്പോൾ ഒരാ സയൻറ്റിഫിക്കലി ഫുട്ബോളിനെ പറ്റി അറിയണമെന്ന് പറയുന്നു. ഇപ്പോൾ അവളാണെങ്കിൽ അത് കേട്ടിട്ട് ആ ഫ്രീ കിക്കിനെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. സോ അവളുടെ പഠിപ്പ്, അതായത് ബയോ കെമിസ്ട്രിയാണ് അവൾ പഠിച്ചതെങ്കിലും അതെല്ലാം അവൾക്കത് യൂസ് ആവുന്നുണ്ട്. ഇതും കൂടി അവൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്താണെങ്കിൽ ആ മീറ്റിങ്ങിലുള്ള ആ ലേഡിക്കാണെങ്കിൽ അവൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആവുന്നുണ്ട്. ഇപ്പോൾ അവരും ഒരു പോസിറ്റീവ് സൈൻ കൊടുക്കുന്നു. അതോടുകൂടി തന്നെ ഇപ്പോൾ ശിവയും, അപ്പോൾ അവൾ തിരിഞ്ഞു പോകാൻ നേരത്ത് ഇപ്പോൾ അടുത്ത ദിവസമാണെങ്കിൽ ഇപ്പോൾ അങ്ങോട്ടേക്ക് വരണം, ഇതേപോലെ അവരത് വരുന്നത് കമൻട്രി ഡ്രസ് എല്ലാം ഇട്ടിട്ട് വേണം വരണം എന്ന് പറയുന്നു. ഇതോടുകൂടി അവൾക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. ഇപ്പോൾ നാട്ടിൻപുറത്ത് വായാടി കുട്ടിയായിരുന്ന അവളാണെങ്കിൽ ഇപ്പോൾ വലിയൊരു മാച്ചിന് വേണ്ടിയിട്ട് കമൻട്രി പറയാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ വലിയ വലിയ ആളുകളുടെ ഒപ്പമെല്ലാം അവൾ മാച്ച് കാണുന്നതെല്ലാം കാണിച്ചിട്ട് നല്ല ഇൻസ്പയറിങ് സ്റ്റോറിയോടുകൂടിയാണ് നമ്മുടെ മൂവി ഇവിടെ എൻഡ് ആവുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.